നമസ്കാരം. അടുത്ത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കുന്ന വിദ്യാഭ്യാസ തത്വചിന്തകൻ ജോൺ ആമസ് കൊമേനിയസ്. ശ്രദ്ധിക്കുക, ജോൺ ആമസ് കൊമേനിയസ് ചെക്കോസ്ലോവാക്യയിൽ 1592 ജോൺ ആമസ് കൊമേനിയസ് ജനിക്കുന്നത്. ഇനി അടുത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ പറയുകയാണ്. ശ്രദ്ധിച്ചോളണം, എല്ലാ പൗരന്മാർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ട തത്വചിന്തകനാണ് കൊമേനിയസ്. എന്താണ്? എല്ലാ പൗരന്മാർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ തത്വചിന്തകനാണ് കൊമേനിയസ്. അടുത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, 1 മുതൽ 6 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞ് അമ്മയുടെ അടുത്തു തന്നെ വളരണമെന്ന് അദ്ദേഹം വാദിച്ചു. 1 മുതൽ 6 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞ് അമ്മയുടെ അടുത്തു തന്നെ വളരണമെന്ന് കൊമേനിയസ് വാദിച്ചു. ഈ കാലഘട്ടത്തെ മദർ സ്കൂൾ എന്നാണ് കൊമേനിയസ് വിളിച്ചിരുന്നത്. അപ്പം മദർ സ്കൂൾ ആശയവുമായി ബന്ധപ്പെട്ട തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ആമസ് കൊമേനിയസ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ശിശുവിൻ്റെ വ്യക്തിത്വത്തെ മാനിക്കണമെന്നും. അതായത് കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പേഴ്സണാലിറ്റി നോക്കാറില്ല, പക്ഷേ ഒരു കുട്ടിയുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റിയെ മാനിക്കണമെന്നും ക്രിയാത്മക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും, ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതപ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹം പറയുന്ന കാരണം ഇതൊക്കെയാണ്. എല്ലാ നന്മകളുടെയും വിത്ത് വിതയ്ക്കപ്പെടുന്നതും ധാരാളം പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ അവൻ എന്ത് ചെയ്യണം, നൽകപ്പെടേണ്ടതുമായ ഒരു പ്രായമാണ് ഈ ശൈശവം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതായത് ഈ ധാരാളം പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ നൽകേണ്ട ഒരു കാലഘട്ടമാണേത് ശൈശവമെന്നും, അങ്ങനെ എന്ത് അതോടൊപ്പം എല്ലാ നന്മകളുടെയും വിത്ത് വിതയ്ക്കപ്പെടുന്ന പ്രായവും ശൈശവമെന്നാണ് എന്ത് പറഞ്ഞത്, ആര് പറഞ്ഞത്? ഈ നമ്മുടെ കൊമേനിയസ് അവകാശപ്പെട്ടത്. അപ്പോൾ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ കൂടുതൽ കുട്ടിക്ക് ഒരു ശിശു ആയിരിക്കുമ്പോൾ അവൻ നൽകുന്നതിന് വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് കൂടുതൽ ടീച്ചിങ് എയ്ഡ്സ്, അതായത് പഠിക്കാൻ അവന് മനസ്സിലാകുന്ന രീതിയിലുള്ള ധാരാളം ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാക്കി കുട്ടിയെ കാണിച്ച് അവൻ്റെ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ കൂട്ടണം എന്നും എന്ത് ചെയ്യുന്നു കൊമേനിയസ് പറയുന്നുണ്ട്. അടുത്ത കൊമേനിയസിൻ്റെ അഭിപ്രായത്തിൽ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോലുകളെന്ന് അദ്ദേഹം പറഞ്ഞത്, 1 നല്ല അധ്യാപകൻ, 2 നല്ല പാഠപുസ്തകങ്ങൾ, 3 നല്ല പഠനരീതികൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? നല്ല അധ്യാപകൻ, നല്ല പാഠപുസ്തകങ്ങൾ, നല്ല പഠനരീതികൾ, ഇവയാണ് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോലുകളെന്ന് കൊമേനിയസ് വിവരിച്ചത്. കൊമേനിയസിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. 1 ഗ്രേറ്റ് ഡൈഡാക്റ്റിക്, എന്താണ് ഗ്രേറ്റ് ഡൈഡാക്റ്റിക്? ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ഡും ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക്. ഇത് കൊമേനിയസിൻ്റെ വളരെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളാണ്. 1 ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക്, 2 ദ ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ഡ്. അതുപോലെ തന്നെ കൊമേനിയസിനെ സ്വാധീനിച്ച ഒരു വിദ്യാഭ്യാസ എഴുത്തുകാരനുണ്ട്, കൊമേനിയസിനെ സ്വാധീനിച്ച ഒരു വിദ്യാഭ്യാസ ചിന്തകനുണ്ട്. അത് ഫ്രാൻസിസ് ബേക്കണാണ്. ശ്രദ്ധിക്കുക, കൊമേനിയസിനെ സ്വാധീനിച്ച ഒരു വിദ്യാഭ്യാസ എഴുത്തുകാരനാണ് ഫ്രാൻസിസ് ബേക്കൺ. അടുത്ത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചതിൽ കൊമേനിയസ് നൽകിയ ഉത്തരം, അല്ലെങ്കിൽ കൊമേനിയസിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അറിവ്, നന്മ, ഭക്തി എന്നിവയാണ്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് കൊമേനിയസ് പ്രസ്താവിച്ചത്? അറിവ്, നന്മ, ഭക്തി എന്നിവയാണ്. അതുപോലെ കൊമേനിയസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ദൈവത്തിൽ ശാശ്വതാനന്ദം കണ്ടെത്തണം, ലോകത്തിൽ ഒന്നും സ്വന്തമല്ല, എല്ലാം എല്ലാവരുടേതുമാണ്. എന്താണ് ദൈവത്തിൽ ശാശ്വതാനന്ദം കണ്ടെത്തണം, ലോകത്തിൽ ഒന്നും സ്വന്തമല്ല, എല്ലാം എല്ലാവരുടേതുമാണ്. ഇത് ആരഭിപ്രായപ്പെട്ടതാണ്?
ജോൺ ആമസ് കൊമേനിയസിൻ്റെ ആ ഒരു പ്രസിദ്ധമായ ഒരു വാക്യമാണ്. കൊമേനിയസിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ വാക്യമാണ്, ക്രിസ്തുവിനെപ്പോലെ നന്മയും ഭക്തിയും ഉണ്ടാകണം, പരിശ്രമശീലവും സത്യസന്ധതയും കർത്തവ്യബോധവും ഉണ്ടാകണം, എല്ലാവരും അദ്ദേഹത്തെ കണ്ട് പഠിക്കണം. ഇത് കൊമേനിയസിൻ്റെ ഒരു പ്രസിദ്ധമായ വാക്യമാണ്. ക്രിസ്തുവിനെപ്പോലെ നന്മയും ഭക്തിയും ഉണ്ടാകണം, പരിശ്രമശീലവും സത്യസന്ധതയും കർത്തവ്യബോധവും ഉണ്ടാകണം, എല്ലാവരും അദ്ദേഹത്തെ കണ്ട് പഠിക്കണം. ഇത് കൊമേനിയസിൻ്റെ വാക്യങ്ങളാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, കൊമേനിയസിൻ്റെ ആത്യന്തികമായ വിദ്യാഭ്യാസം കൊണ്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്തെന്ന്, പരമപ്രധാനമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഭക്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റിലേക്ക് വേണം വരാൻ. അപ്പോൾ കൊമേനിയസിൻ്റെ വളരെ അല്ലെങ്കിൽ പരമപ്രധാനമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ഭക്തിയാണ്. ഭക്തി വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതന ആശയങ്ങളെക്കുറിച്ചും അധ്യാപന തത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ജോൺ ആമസ് കൊമേനിയസിൻ്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥം ഏതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് ഗ്രേറ്റ് ഡൈഡാക്റ്റിക്കാണ്. അപ്പോൾ ഗ്രേറ്റ് ഡൈഡാക്റ്റിക് എന്ന പുസ്തകത്തിലാണ് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതന ആശയങ്ങളെക്കുറിച്ചും അധ്യാപന തത്വങ്ങളെക്കുറിച്ചും എല്ലാം കൊമേനിയസ് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകം. ഏതാണ്? ഗ്രേറ്റ് ഡൈഡാക്റ്റിക്.